ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു തുർക്കിഷ് ഡിഷായിട്ടുള്ള അലി നാസിക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അലി നാസിക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വഴുതനങ്ങയും മുളകും എടുത്ത് ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സ്മോക്ക്ഡ് ഡിഷാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഗ്രില്ലിൻ്റെ മുകളിൽ രണ്ട് വഴുതനങ്ങയും ഒരു മുളകും ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു. അതിനുശേഷം നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. ഈ ഓയില് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 300 ഗ്രാം ലാംബ് മീറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ലാംബ് മീറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആട്ടിൻകുട്ടിയുടെ ഇറച്ചിയാണ്, അത് നമ്മൾ 300 ഗ്രാം ചേർത്ത് കൊടുത്തു. നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ മീറ്റ് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഒരു 2 ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ആ ബട്ടർ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയും കൊടുക്കുക. നന്നായിട്ട് ഈ ബട്ടറും ഇറച്ചിയും കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്ക് ഇതിന് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കളറ് കിട്ടുന്നതായിരിക്കും. 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ബട്ടറൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ മീറ്റും എല്ലാം നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അത് വെന്തതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അത് ഇടയ്ക്ക് നമ്മൾ മറിച്ച് കൊടുക്കേണ്ടതാണ്. എല്ലാ സൈഡും ഒരുപോലെ വെന്തു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആ ബ്രിഞ്ചാൾ പുറത്തെടുത്ത് കട്ട് ചെയ്ത് അതിനകത്തുള്ള കണ്ടൻറ്റ് എടുക്കുക. അത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ചിരണ്ടിയെടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ നന്നായിട്ട് അതിനകത്തെ കണ്ടൻറ്റ് ചിരണ്ടിയെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തുർക്കിഷ് ഡിഷാണ്. ഇതുപോലെ അതിനുശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഉടച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് ഒരു 3 ഗാർലിക് ചെറിയതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതിലെന്തെങ്കിലും നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഒരു അരിപ്പി ഉപയോഗിച്ച് ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം തന്നെ ഇതുപോലെ പിഴിഞ്ഞ് മാറ്റേണ്ടതാണ്. ഇപ്പോൾ നമ്മളതെല്ലാം പിഴിഞ്ഞ് മാറ്റിക്കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ലബനയാണ്. ലബന ചേർത്ത് കൊടുക്കുക. ലബന ഇല്ലാത്തവർ തൈര് ചേർത്ത് കൊടുത്താലും മതി. ഒരു 100 ഗ്രാം ലബനയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
ചട്നി നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യ ലെയറായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ലബ്നയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ്ചർ ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലാംബ് കബാബ് ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ആ ലാംബ് കബാബിൻ്റെ അടിയിലുണ്ടായിരുന്ന ആ ബട്ടറും പാപ്രിക്ക പൗഡറിനെ കൂടെയുള്ള ആ ഒരു മിക്സറാണ്, അതൊഴിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന ചില്ലിയും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് അതും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ തുർക്കിഷ് ഡിഷായിട്ടുള്ള അലി നാസിക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.